എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 8 അതായത് ജൂലൈ 8 തീയതി ശനിയാഴ്ച മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSKP വെബ്സൈറ്റ് വഴി ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് അതായത് ഇതുവരെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ SSLC സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ ഏത് മാസമാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ ഏത് വർഷമാണ് നിങ്ങൾ ഈ ഒരു SSLC ജയിച്ചത്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നൽകുന്ന ഡീറ്റെയിൽസൊന്നും തെറ്റാനായിട്ട് പാടില്ല. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പുതിയ വേക്കൻസി ലിസ്റ്റ് അനുസരിച്ചുകൊണ്ടുള്ള ഓപ്ഷനുകളും നൽകിയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇതുവരെ അപേക്ഷിച്ചിട്ട് അതായത് ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ചു കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ചിട്ട് അപേക്ഷയിലെ തെറ്റുകൾ കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഈയൊരു EWS അതായത് EWS സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകിയപ്പോൾ അറിയാതെ എസ് എന്ന് സെലക്ട് ചെയ്തു പോയി, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാറ്റഗറി തെറ്റിപ്പോയി എന്നിങ്ങനെ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് തെറ്റിപ്പോയി എന്നും പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധ തെറ്റുകളും നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ആകെ നിങ്ങൾക്ക് തിരുത്താനായിട്ട് സാധിക്കാത്ത വിവരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സ്കീമാണ്. അപ്പോൾ SSLC സ്കീം, അതുപോലെ രജിസ്റ്റർ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു പാസ്സായ മാസം, പാസ്സായ വർഷം, അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ ഒഴികെയുള്ള ഏത് വിവരങ്ങൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ വിദ്യാർത്ഥികൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ആ ഒരു പ്രിവ്യൂ പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രിവ്യൂ പേജ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടോ. കാരണം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപേക്ഷ യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ തിരുത്തുവാനോ പറ്റുന്നതായിരിക്കില്ല. അതുപോലെ ഈ വർഷത്തെ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏകദേശം 2 അലോട്ട്മെൻറ്റാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു മെറിറ്റ് ക്വാട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഈ ഒരു മെറിറ്റ് ക്വാട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക, അതായത് ഈ ഒരു മുഖ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും അതായത് പ്രവേശനത്തിന് ഹാജരാവാതിരുന്ന വിദ്യാർത്ഥികളുടെ നോൺ ജോയിനിങ് ആയിട്ടുള്ളവർ, അതുപോലെ മെറിറ്റ് ക്വാട്ടയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ ഏതെങ്കിലും ഒരു ക്വാട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർക്കും, അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് പകരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം അപേക്ഷയിലെ തെറ്റുകൾ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒഴികെയുള്ള ഏത് വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഇല്ല പുതിയ ഓപ്ഷനുകൾ നൽകി നിങ്ങളുടെ അപേക്ഷ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ നേരത്തെ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിക്കൊണ്ട് അപേക്ഷ പുതുക്കുക. ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.